തിരുവമ്പാടി മണ്ഡലത്തിൽ അടുത്ത ആഴ്ച നടക്കുന്ന വിവിധ പരിപാടികൾ യു ഡി എഫ് ബഹിഷ്കരിക്കുന്നു. അർഹിക്കുന്ന പരിഗണന നൽകാതെ രാഹുൽ ഗാന്ധിയെ അപമാനിച്ചതായി ആരോപിച്ചാണ് ബഹിഷ്കരണമെന്ന് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ പറഞ്ഞു. അടുത്ത ആഴ്ച തിരുവമ്പാടി മണ്ഡലത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ രാഹുൽ ഗാന്ധി എം പിയുടെ ഫോട്ടോ വയ്ക്കാതെ അപമാനിച്ചതായി ആരോപിച്ചാണ് പരിപാടികൾ ബഹിഷ്കരിച്ചതായി യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കിയത്. ബാലുശ്ശേരി ഡിവിഷന് കീഴിലുള്ള കൂമ്പാറ സെക്ഷൻ ഓഫീസിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം 16-ാം തീയതി നടക്കും. കൂടാതെ താമരശ്ശേരി 110 KV സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനവും ഇതേ ദിവസം 2 മണിക്ക് നടക്കും. ഈ രണ്ട് ചടങ്ങുകളിലും MLA ലിൻഡോ ജോസഫാണ് അധ്യക്ഷത വഹിക്കുന്നത്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്കൊപ്പമാണ് ദേശീയ തലത്തിൽ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയെന്നും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി MPയെ അവഗണിച്ചതെന്നും കോൺഗ്രസ് മുക്കം ബ്ലോക്ക് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ പറഞ്ഞു. ആദ്യം രൂപകൽപ്പന ചെയ്ത പോസ്റ്ററുകളിലും ബാനറുകളിലും ബോർഡുകളിലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്ഷണക്കത്തിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ കാണുന്നില്ലെന്നും ഇത് ആരുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും സിറാജുദ്ദീൻ പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള CPM ആണ് ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് കൂട്ടുനിന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വയ്ക്കാൻ ആർക്കാണ് മടിയെന്ന് വ്യക്തമാക്കണമെന്നും എം സിറാജുദ്ദീൻ പറഞ്ഞു. കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറയിൽ ബാലുശ്ശേരി സബ്സ്റ്റേഷൻ്റെ കീഴിലുള്ള KCB സബ്സ്റ്റേഷൻ സെൻറ്റർ ഉദ്ഘാടനം നടക്കുകയാണ് ഈ വരുന്ന 16-ാം തീയതി. അതുപോലെ അന്നേ ദിവസം തന്നെ താമരശ്ശേരി ഡിവിഷൻ്റെ കീഴിലുള്ള 110 KV സബ്സ്റ്റേഷൻ്റെ ഉദ്ഘാടനം പുതുപ്പാടി പഞ്ചായത്തിൽ വെച്ച് നടക്കുകയാണ്. ഈ രണ്ട് പരിപാടിയും ഉദ്ഘാടനം ചെയ്യുന്നത് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി ആണ്. ഇതിൽ രണ്ട് സ്ഥലത്തും പ്രോട്ടോകോൾ പ്രകാരം സ്ഥലം MP കൂടിയായ രാഹുൽ ഗാന്ധിയുടെ പേരിന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇവരുടെ പോസ്റ്ററിലും അതുപോലെ ഇൻവിറ്റേഷൻ ലെറ്ററിലും ഫസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടായിരുന്നു ഇവർ അടിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ എന്തോ ഇത് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രസ്തുത രണ്ട് ഫോട്ടോയിലും ഫ്ലക്സിലുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ നീക്കം ചെയ്യുകയാണ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്ന താഴെ തിരുവമ്പാടി കുമാരനെല്ലൂർ റോഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും UDF നേതാക്കൾ പങ്കെടുക്കില്ലെന്നും സിറാജുദ്ദീൻ പറഞ്ഞു. BJPയെ നേരിടാൻ രൂപീകരിച്ച ഇന്ത്യ മുന്നണിയിൽ CPM എന്ന പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ മര്യാദപ്പെടുത്തുന്ന രീതിയിൽ ഒരു സമീപനം സ്വീകരിക്കാൻ തയ്യാറാവണമെന്നും സിറാജുദ്ദീൻ ആവശ്യപ്പെട്ടു. ജനതാദളിന്റെ നാണുവിന്റെ നേതൃത്വത്തിലുള്ള യോഗം നടക്കുമ്പോൾ പോലും ഈ കൃഷ്ണൻകുട്ടി മന്ത്രി അതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ഇപ്പോഴും NDAയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മന്ത്രി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് BJPയെ ഭയക്കുന്ന CPM അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓശാന പാടുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ലിൻഡോ ജോസഫ് അടക്കമുള്ള CPM നേതാക്കളുടെ ഹൃദയത്തിൻ്റെ കുഷ്ഠരോഗമാണ്. അത്രയും വൃത്തികെട്ട ഒരു ചിന്താഗതിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ സാധിച്ചത്. CTV പ്രാദേശിക വാർത്ത മുക്കം.